ഗ്രേസ് കാർഡനിലേക്ക് എവർക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ബറാപ്പിളിങ്ങനെ വളഞ്ഞു വരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടായതാണ് എനിക്ക് ഒറ്റ ബറാപ്പിളും ഇതിൽ നിന്ന് കഴിക്കാനായിട്ട് കിട്ടിയില്ല കിട്ടി പക്ഷെ എല്ലാം എല്ലാത്തിലും പുഴുവായിരുന്നു അതുപോലെ ഇതിൻ്റെ തൈപ്പിങ് ഗുവയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്ത് പതിനഞ്ചോളം പേരൊക്കെ ഇതിലുണ്ടായി ഒറ്റ പേരയ്ക്ക് പോലും എനിക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ല കാരണം എല്ലാത്തിലും പുഴുവായിരുന്നു അത് കായിച്ച മുട്ടയിട്ടാണ് ആ പ്രകാരം പുഴുണ്ടായത് എന്തായാലും ഈ പ്രാവശ്യം നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല കായ്ച്ചകളെ പ്രതിരോധിക്കുവാനായിട്ട് ചില മാർഗ്ഗങ്ങൾ അവലംബിച്ചു കവറിടാൻ പറ്റുന്ന പേരകളൊക്കെ കവറിട്ടു ബെറാപ്പിളിലും കവറിട്ടിരിക്കുകയാണ് എന്നാൽ ബെറാപ്പിള് നമുക്ക് പ്രായോഗികമല്ല മുഴുവൻ ഫ്രൂട്ടുകളിലും നമുക്ക് കവറിടാൻ പറ്റുകയില്ല അപ്പം അതിന് നമ്മൾ കായ്ച്ച ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് മാസം മുമ്പ് കാഴ്ചയുടെ കെണി വെച്ചിരുന്നു മറച്ച് കാഴ്ചയായിരുന്നു അതിൽ വീണിരിക്കുന്നത് പിന്നെ നമ്മൾ കാഴ്ചകളുടെ ട്രാപ്പ് കാഴ്ച ട്രാപ്പ് വെക്കാൻ പോവുകയാണ് പുതിയ പ്ലാന്റുകളൊക്കെ പ്ലാന്റ് ചെയ്താൽ ചിലർ കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ ചില സംശയങ്ങൾ ചോദിച്ചു പ്ലാന്റ് ചെയ്തിട്ട് പുതിയ പ്ലാന്റുകൾ വെച്ചു അധികം നാളായിട്ടല്ലേ ഇനി എന്ത് വളങ്ങളൊക്കെ കൊടുക്കണമെന്ന് ഇങ്ങനെ ചിലരിങ്ങനെ ചോദിക്കാൻ ഇടയാക്കു നമ്മൾ പുതിയ പ്ലാന്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം അടിവളയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് പെട്ടെന്നൊരു വള ആവശ്യമില്ല നമ്മളാ പ്ലാന്റുകളുടെ വളർച്ചയെ ശ്രദ്ധിക്കുക കീടാക്രമണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധി ചെയ്യുക ഫംഗസിന്റെ ആക്രമണം ഉണ്ടെങ്കിൽ പ്രതിവിധി ചെയ്യുക അതുപോലെ വേനൽക്കാലമാണല്ലോ കൃത്യമായിട്ട് നന കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നനയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവറായിട്ട് നമ്മൾ നനച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല എപ്പോഴും നന അധികമായാലും പ്ലാന്റ് പ്ലാന്റുകൾക്ക് അത് പ്രശ്നമാണ് കാരണം വായു സഞ്ചാരം മണ്ണിൽ കുറഞ്ഞ് അതിൻ്റെ വളർച്ചയെ ബാധിക്കും നമ്മൾ നനയ്ക്കുമ്പോൾ ഒരു ലെഫ്റ്റ് സൈഡ് നനയ്ക്കുക ഒരു ദിവസം പിറ്റേ ദിവസം റൈറ്റ് സൈഡ് നടക്കുക അല്ലെങ്കിൽ ഒന്നരാണ് നനയ്ക്കുമ്പോൾ മാറി മാറി ഓരോ സൈഡും നനയ്ക്കുക അപ്പോൾ ഒരു സൈഡിൽ നനമുണ്ടെങ്കിലും മറ്റേ സൈഡിൽ വായു സഞ്ചാരം സുഗമമാകും പ്രത്യേകിച്ച് ചിലർ ഇങ്ങനെ പുളിപ്പിച്ച വളങ്ങൾ കൊടുക്കുന്നതിനെ പറ്റി പുളിപ്പിച്ച് കൊടുക്കുന്ന ജീവാമൃതം പോലെ അല്ലെങ്കിൽ പിണ്ണാക്ക പുളിപ്പിച്ച് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ ഇടയായി തീർന്നു പ്രധാനമായിട്ടും പുളിപ്പിച്ച വളങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് നമുക്കൊരു നമുക്കൊരറിവുണ്ടായിരിക്കണം പൊളിപ്പിച്ച വളങ്ങളെ സംബന്ധിച്ചോളം അത് മഴക്കാലത്ത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ പൊളിപ്പിച്ച വളങ്ങളിൽ നമ്മൾ ഈ ചെറിയ പ്ലാന്റുകൾക്ക് കവറുകളിലും ഡ്രമ്മുകളിലൊക്കെ വെച്ചിരിക്കുന്ന ചെറിയ പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പുതിയ പ്ലാന്റ് ചെയ്ത് കവറിലൊക്കെ വെച്ചിരിക്കുന്ന പ്ലാന്റുകൾക്കൊക്കെ ഇത് നമ്മൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ വളരെ നേർപ്പിച്ച് പ്ലാന്റിന് ചോട്ടിൽ നിന്ന് അകത്തി കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ നേർപ്പിക്കാതെ കൊടുത്താൽ പ്ലാന്റ് നശിച്ചു പോകുന്ന അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകും മാത്രമല്ല പൊളിപ്പിച്ച ഇതുപോലെയുള്ള ലിക്വിഡ് വളങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഫംഗസിൻ്റെ ആക്രമണം പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യത അതുമൂലമുണ്ട് അപ്പോൾ നമ്മൾ അത് വൃത്തിയായിട്ട് വളം തയ്യാറാക്കുക വളരെ നേർപ്പിച്ച് കൊടുക്കുക മഴക്കാലത്ത് ഉപയോഗിക്കാതിരിക്കുക വേനൽക്കാലത്ത് നല്ല വേനൽ മഴയില്ലാത്ത സമയത്ത് അത് കൊടുക്കുക അത് കൊടുക്കുമ്പോൾ പ്ലാന്റിൻ്റെ ചുവട്ടിൽ നിന്ന് അകത്തി കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്ലാന്റുകൾ ഫംഗസ് ബാധിച്ച് അല്ലെങ്കിൽ വേര് ചീഞ്ഞ് ഒക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു അവസ്ഥയുണ്ട് പ്ലാനുകളെ സംബന്ധിച്ചോളം അതിൻ്റെ വേരുകളിൻ്റെ ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേര് ശരിയായില്ലെങ്കിൽ വേരിന് രോഗം ബാധിക്കുമ്പോഴാണ് ഇലകൾക്ക് ഒരു അല്ലെങ്കിൽ വേരിന് പ്രയാസം ഉണ്ടാകുമ്പോഴാണ് ഇലകളുടെ ഇലകൾ അത് പ്രതിഫലിക്കും ഇല ഉണ്ടാകുക അല്ലെങ്കിൽ മഞ്ഞ നിറം ഉണ്ടാകുക ഇലകൾ കൊഴിയുക ഇത് ഒരു ചെടി നന്നായിട്ട് വളരുവാനും പൂക്കുവാനും കായ്ക്കുവാനും അതിൻ്റെ വേരിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ഈ വേരിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രയാസങ്ങൾ എന്ന് പറയുന്നത് വെള്ളം കെട്ടി നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന ഫംഗസ് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഫംഗസ് പെട്ടെന്നുണ്ടാകുന്നു ഈർപ്പം നിലനിൽക്കുമ്പോഴാണ് ഈ ഇങ്ങനെയുള്ള ഫംഗസുകളൊക്കെ വേരിനെ ബാധിക്കുന്നത് ഇപ്പോൾ നനയുടെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഓറായിട്ട് നനച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല ഒരു പ്ലാന്റിന് ആവശ്യമുള്ള വെള്ളം മാത്രം കൊടുക്കുക പ്രത്യേകിച്ച് ഫ്ലവറിങ് അതിനൊക്കെ തയ്യാറാക്കുന്ന പ്ലാന്റുകൾ നന വളരെ നമ്മൾ കുറയ്ക്കണം ഈർപ്പം ഉണ്ടെങ്കിൽ അവർ തളർക്കുവാനായിട്ട് കൂടുതൽ ടെൻഡൻസി കാണിക്കും അപ്പോൾ നനയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് ഞാൻ വേരുകളിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വേരിൻ്റെ ആരോഗ്യത്തിനായിട്ട് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസ് നമുക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്ന എല്ലുപൊടിയിൽ നിന്ന് ലഭിക്കാറുണ്ട് രാജാഫോസ് ഉണ്ട് അതുപോലെ ഫോസ്ഫറസ് വളങ്ങളൊക്കെ നമുക്കുണ്ട് എന്നാൽ എല്ലുപൊടി ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം എല്ലുപൊടിയിൽ ധാരാളം മാലിന്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ചിലതൊക്കെ ആസിഡിൽ പൊടിച്ചെടുക്കുന്ന എല്ലുപൊടികളൊക്കെ കണ്ടുവരുന്നുണ്ട് എന്നാൽ നല്ല എല്ലുപൊടികൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നല്ല എല്ലുപൊടികളും കിട്ടാറുണ്ട് അപ്പോൾ ഞാനിന്ന് ഇവിടെ ഈ ഫോസ്പ്രസ് ആയിട്ട് വരെ ഉപയോഗിക്കുന്നത് ക്വാളിറ്റി ഉള്ള കല്ലിൽ നിന്ന് പൊടിച്ചെടുക്കുന്ന ഒന്നാണ് രാജാഫോസ് അപ്പോൾ അതിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ നൂറ് രൂപ കൂടിയാലും മികച്ച ഇനം വാങ്ങിച്ച് നമ്മുടെ പ്ലാന്റുകൾ കൊടുക്കുക അപ്പം ഞാനിന്ന് ഫോസ്പ്രസ് പ്ലാന്റുകൾ കൊടുക്കുന്നുണ്ട് കൂടാതെ ലിക്വിഡ് ആയിട്ടുള്ള ഫോസ്പ്രസ് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ളത് അത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാം അതുപോലെ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്രാവശ്യം എന്തായാലും ബെറാപ്പിളൊന്നും കാഴ്ചക്ക് വിട്ടുകൊടുക്കുന്നില്ല നമ്മളതിന് പ്രതിരോധിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ പോവുകയാണ് അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നല്ല ബറാപ്പിളൊക്കെ ഇങ്ങനെ വിളഞ്ഞു വരുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫ്രൂട്ട് പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല എല്ലാത്തിലും പുഴുവായിരുന്നു ഈ കാഴ്ചയുടെ ഒരു പ്രശ്നമാണ് നമുക്ക് കർഷകരെ സംബന്ധിച്ചോളം വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രതിഫലം കിട്ടാതിരിക്കുക അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വെറുതെ നട്ടിട്ട് മാത്രം കാര്യമില്ല അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും വളം ചെയ്യേണ്ടടുത്ത് വളം അതുപോലെ കീടങ്ങളെ നിയന്ത്രിക്കേണ്ടത് കീടങ്ങൾ നിയന്ത്രിക്കണം അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളു അല്ലെങ്കിൽ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കിട്ടി എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ അതായത് നമ്മൾ കൃഷി ചെയ്തിട്ട് വെറുതെ അത് നമുക്ക് നഷ്ടമാണെന്ന് പറയാതെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് നല്ല ഹെൽഡ് നമുക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും പിടിക്കാനായിട്ട് നമ്മളൊരു കെണി ഉപയോഗിക്കുകയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന തെർമോൺ ട്രാപ്പാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ആണ് നമ്മൾ കായ്ച്ച പിടിക്കാനായിട്ടുള്ള കെണി വെക്കുന്നത് വെള്ളത്തിൽ സോപ്പ് ലയിപ്പിച്ച് ആ ലായനി നമ്മൾ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കണം ബാരിക്സ് കാച്ച് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കായ്ച്ച ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിന്റെ സ്മെല്ല് കായ്ച്ചയെ ആകർഷിക്കും അപ്പോൾ കാഴ്ചകൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കും നമ്മൾ ഈ സോപ്പ് ലായനിയിലേക്ക് കായ്ച്ചകളെല്ലാം വീണ് അതെല്ലാം ചാവാനിടയായി തരും ഇത് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് പ്രത്യേകം ചോദിച്ചു വാങ്ങിയതാണ് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന് വരെ കായ്ച്ചയുടെ ആക്രമണം ഉണ്ടായി എല്ലാത്തരം ഫ്രൂട്ടുകൾക്കും ആക്രമണം ഉണ്ട് അത് നമുക്ക് പുഴു അതിൻ്റെ മുട്ടയിട്ട് അത് പുഴു അതിൻ്റെ അകത്തുണ്ടായി ആ ഫ്രൂട്ട് നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് നമ്മൾ നമ്മളിതിൽ ഫിറ്റ് ചെയ്യുകയാണ് പതിനെട്ട് മാസമാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഇത് നമുക്ക് തൊണ്ണൂറ് ദിവസം ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവുന്നതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ എഴുതിയിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഞാനിവിടെ ഉപയോഗിച്ച് എനിക്ക് വിജയം കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഒന്ന് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യണതൊന്ന് നോക്കാം അത് സോപ്പിൻ്റെ ലൈന് നമുക്ക് ഇപ്രകാരം വെള്ളത്തിൽ സോപ്പ് അലയിച്ച് തയ്യാറാക്കാം ഈ പ്ലാസ്റ്റിക് കവറ് നമ്മൾ സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസമാണ് ഇതിൻ്റെ എഫക്റ്റ് നിലനിൽക്കുകയുള്ളൂ അപ്പോൾ കട്ട് ചെയ്യാതെ നമുക്ക് പതിനെട്ട് മാസമാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞ് പതിനെട്ട് മാസം വരെ നമുക്ക് ഇതിൻ്റെ എക്സ്പിരി ഡേറ്റ് ഉണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് തീരും ഇതിൻ്റെ അകത്തൊരു വള്ളി കെട്ടി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലിൽ അപ്പോൾ ആ വള്ളിയിലേക്ക് ഇത് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ദൗത്യം അത് നമുക്ക് വള്ളി ഉപയോഗിച്ച് ഇത് കെട്ടിയിടാം അല്ലെങ്കിൽ ഡ്രിൽ ഡ്രിൽ മെഷീൻ ഉണ്ടെങ്കിൽ ചെറിയൊരു തുള നമ്മൾ കൊടുത്തുകൊണ്ട് ആ തുളയിൽ ഒരു പ്ലാസ്റ്റിക് വള്ളി നമുക്ക് വേണമെങ്കിൽ കിടത്തിവിടാം ഇതൊരു പ്ലൈവുഡ് എന്നാൽ ചുറ്റപ്പെട്ട ഒരു വസ്തുവാണ് അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ ഇങ്ങനെ ഈ ആപ്പിൾ കൂടെ ആ പ്ലാസ്റ്റിക് വള്ളി കിടത്തിവിട്ട് കെട്ടി ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലെ ആ വള്ളിയുമായിട്ട് ഇത് നമുക്ക് ബന്ധിപ്പിച്ച് അതിൽ ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ഗന്ധമാണ് ഈ കാഴ്ച ഇതിലൊക്കെ ആകർഷിക്കപ്പെടുന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ സോപ്പിലായിരി ഇതിൻ്റെ മുക്കാൽ ഭാഗത്തുള്ള ഒഴിക്കാവുള്ളൂ മറിച്ച് ഒഴിക്കാൻ പാടുള്ളൂ കാഴ്ചകളുള്ള ട്രാപ്പ് നമ്മൾ റെഡിയാക്കി ഫ്രൂട്ട്സ് ഉണ്ടായി കിടക്കുന്ന പ്ലാന്റിൽ നിന്ന് കുറച്ച് മാറി നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇത് തൂക്കിയിട്ടാൽ മതി തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കാഴ്ചകൾ ഇതിൽ വന്ന് വീഴുകയും ഇതിൻ്റെ അകത്ത് ചത്ത് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ മാറ്റി കൊടുക്കണം ഇത് ഏകദേശം കാഴ്ച വന്ന് വീണെന്നറിയും അപ്പോൾ എല്ലാം ചത്തിങ്ങനെ പൊങ്ങി കിടക്കും അപ്പോൾ നമ്മൾ വെള്ളം ഒന്ന് ആഴ്ചയിൽ ഒരിക്കലും മാറ്റി വീണ്ടും സോപ്പലായന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് തൊണ്ണൂറ് ദിവസം ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും ഫുഡ്സ് പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം നമ്മൾ ചോദിച്ച് കടകൾ വാങ്ങണം അപ്പോൾ നമുക്കിതിന് ഒരാടുത്ത് സൗര്യപ്രദമായ ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്യാം അപ്പം കഴിച്ച കിണിയൊക്കെ നമ്മൾ തയ്യാറാക്കി നമ്മുടെ പ്ലാന്റുകൾക്ക് വേരിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ റബൂട്ടാൻ പുലാസാൻ ലോങ്ങനൊക്കെ അതുപോലെ ഡ്രാൻ ഫ്രൂട്ട് ജബോട്ടി കവായൊക്കെ ഒരു പ്രോസസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേരിന് നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പൂക്കുവാനും അതുപോലെ ഫോസ്ഫറസ് കാപ്പിടുത്തത്തിനും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഫോസ്ഫറസ് വോളം ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ഇന്ന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് വളം രാജാഫോസ് ആണ് ക്വാളിറ്റി ഉള്ള രാജാഫോസാണ് നമ്മൾ രണ്ട് ടൈപ്പ് കിട്ടും ഇതിന് അല്പം വില കൂടുതലാണ് ഒരു നൂറോ നൂറ്റമ്പത് രൂപ കൂടുതൽ വരും പക്ഷേ കുറച്ചുകൂടെ എനിക്ക് തോന്നും നല്ലൊരു അല്പം വില കൂടിയതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഇന്ന് നൈസ് ആയിട്ടുള്ള പൊടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ പൊടിയായ നല്ല പൊടിയാണ് നമ്മൾ മാസ്ക് ഉപയോഗിക്കാൻ മറന്നു പോകരുത് മാസ്ക് ഉപയോഗിച്ച് നമുക്കിത് പ്ലാന്റുകളിൽ ചുവടിൽ ഇട്ട് കൊടുക്കാം ലിക്വിഡായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫോസ്പ്രസ് ലിക്വിഡാണ് ഇത് നമുക്ക് ഓൺലൈൻ വഴി വാങ്ങിക്കാൻ കിട്ടും ഇത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാം കൂടാതെ പത്തുമില്ലി ഒരു ലിറ്റർ വെള്ളത്തിലും തോതിൽ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇലകളിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഇന്ന് ഇപ്പം പ്ലാന്റുകളുടെ ചുവട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഫോസ്പസ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് പ്രത്യേകിച്ച് ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതെൻ്റെ സബാറയുടെ പ്ലാന്റ് ആണ് മിതമായ അളവിൽ ഒരു അൻപത് ഗ്രാമോളം നമുക്ക് പ്ലാന്റുകളുടെ പ്ലാന്റുകളിൽ കൊടുക്കാം ചെറിയൊരു ഈർപ്പം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മണ്ണിലേക്ക് വ അപ്പോൾ പ്ലാന്റുകളുടെ വേരിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നല്ല രീതിയിൽ കാവിടുത്തത്തിനുമായിട്ട് നമുക്ക് ഫോസ്ഫസ് ഇട്ട് കൊടുക്കാം നൈസായിട്ടുള്ള പൊടിയാണ് മാസ്ക് നമ്മൾ ഉപയോഗിക്കണം നമുക്ക് ചെറിയൊരളവിൽ ഏകദേശം ഒരു അൻപത് ഗ്രാമോളം നമുക്ക് ഈ പ്ലാന്റുകളുടെ ചുവട്ടിൽ കൊടുക്കാം ഇനി മറ്റ് പ്ലാന്റുകൾക്കൊക്കെ നമുക്ക് ഈ രാജാഫോസ് അഥവാ ഫോസ്ഫസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട് വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്